നമസ്കാരം. വീണ്ടും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദാ ഓറഞ്ച് മരമാണ്, നോക്കി, ഓറഞ്ചിൻ്റെ വലിയൊരു തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നിറച്ച് ഓറഞ്ചാണ്, പക്ഷേ ഇത് പാകമായിട്ടില്ല, നല്ല പച്ചയ്ക്കാണ്. അപ്പം നിങ്ങൾക്കത് കാണാമെന്നറിയത്തില്ല, നിറച്ച് ഓറഞ്ചാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദാ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള പാറകളാണ്. ദാ നോക്കി, ഈ സൈഡ് ഫുൾ ഓറഞ്ച് തോട്ടം, അപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇതാ നോക്കിയേ, മനോഹരങ്ങളായിട്ടുള്ള വലിയ പാറയുടെ ദൃശ്യങ്ങളാണ് അപ്പുറത്തെ സൈഡ്. ഇത് അല്ലുലയിലെ ഒരു ദൃശ്യമാണ്. ഇതാ നോക്കിയേ, നമ്മുടെ ബീച്ചേട്ടൻ എന്നാണ്ട് പച്ച ഓറഞ്ചൊക്കെ ഒന്ന് പറിച്ച് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കണ്ടോ, നല്ല മണം വന്നോ? ആ പച്ചയാണ്. ഇതൊരു 2-3 മാസം കഴിയുമ്പം ഈ ഓറഞ്ച് മുഴുവൻ പഴുകുന്നതാ, നിറച്ച ഓറഞ്ചാണ്. ഇതാ കണ്ടോ, നിറഞ്ഞു കിടക്കുകയാണ് ഓറഞ്ച്. ഇതാ പച്ച ഓറഞ്ചാണ്. ഇതാ ഇവിടുത്തെ ദൃശ്യവിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാ നോക്കിയേ, മുഴുവൻ നല്ല ഡിസൈനായിട്ട്, അതായത് നമ്മുടെ നാട്ടിലൊക്കെ നല്ല ക്ഷേത്രങ്ങൾ ഒക്കെ കൊത്തുപണി ചെയ്ത് വെച്ചേക്കുന്ന അതേ ഒരു പ്രതീതിയാണ് നമുക്ക് ഈ മലകൾ കാണുമ്പം തോന്നുന്നത്. നോക്കിയേ, അതുപോലെ തന്നെ ഈ താഴെ നിൽക്കുന്നത് അത്തിമരമാണ്. ഇതാ അത്തിക്ക ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. ഇതാ ഈ മല കണ്ട് എത്ര മനോഹരമാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ ഇതാ കണ്ടോ, ഇതാണ് അത്തി, അത്തിക്ക, നിറച്ച അത്തിക്കായാണ്. ഇവിടെ കുറച്ച് അത്തിമരങ്ങളും ഉണ്ട്. ഇതെല്ലാത്തിലും നിറച്ച അത്തി, അത്തിക്ക ആയി കിടക്കുന്ന നല്ലൊരു ദൃശ്യം. അതുപോലെ തന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ മരുഭൂമിയിലെ ചില ജീവികളെ കണ്ടോ. ഇതാ അതുപോലെ തന്നെ ചില ചെടികളുടെയൊക്കെ സൗന്ദര്യം നോക്കി, എന്ത് രസമാണെന്ന് നോക്കി, നല്ല പൂക്കൾ നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്തി, അത്തിവൃക്ഷം പൂത്തുലഞ്ഞ് കായ്കളുമായിട്ട് കിടക്കുന്നൊരു അതിമനോഹരമായിട്ടുള്ളൊരു ദൃശ്യം കണ്ടോ. ഇതാണ് അത്തി. അപ്പുറത്തെ സൈഡ് ഫുൾ ഓറഞ്ച് തോട്ടം, മലനിരകളെ, ഇപ്പുറത്തെ സൈഡിൽ അത്തി, അതുപോലെ തന്നെ നല്ലതാ എത്ര മനോഹരമായിട്ടുള്ളൊരു പാറക്കെട്ടാണെന്ന് നോക്കി. ഈ പാറയുടെ ദൃശ്യങ്ങൾ നമ്മളെ മനസ്സിലാക്കിക്കുന്നത് ഇത് വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്ന സ്ഥലമായിട്ടാണ്. കണ്ടോ, വെള്ളം കയറി അത് തിര അടിച്ചടിച്ചടിച്ച് പാറ കിഴിഞ്ഞ് കിഴിഞ്ഞ് ഇരിക്കുന്നൊരു ദൃശ്യമാണ്. ഇവിടെ മുഴുവൻ അല്ലുല എന്ന് പറയുന്ന ഈ സ്ഥലം മുഴുവൻ അങ്ങനെ വെള്ളത്താൽ ചുറ്റപ്പെട്ട്, വെള്ളത്താൽ മുങ്ങിക്കിടന്ന സ്ഥലമാണ്. അതാണ് ഈ അല്ലുല. നല്ല അടിപൊളി ഓറഞ്ചും അതുപോലെ തന്നെ അത്തി. ഇതാ നോക്കി, ആ ഓറഞ്ച് തോട്ടത്തിന് സമീപമുള്ള ഒരു വലിയ മല, ഇതാ വലിയൊരു ഷിപ്പ് വന്ന് കിടക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ് നമുക്കിവിടെ നിൽക്കുമ്പം കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതാ ആ തൊട്ടപ്പുറത്തുള്ള ആ ഒരു മല കണ്ടോ, വലിയ പടുകൂട്ടൻ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രതീതിയാണ് നമുക്ക് ആ പാറയിലോട്ട് നോക്കുമ്പോൾ. നോക്കി, ചെറിയ ചെറിയ ജനാലുകളും ഒക്കെയുള്ള വലിയ ബിൽഡിങ് പോലെ. ഈ അല്ലുലയിലെ നമ്മുടെ ഒരു പ്രത്യേക ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതൊരു മലയിലോട്ട് നോക്കിയാലും നമുക്ക് അതിനകത്ത് എന്തോ പ്രത്യേകതകൾ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇതാ ബീച്ചേട്ടൻ മലയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറി അതിൻ്റെ മുകളിലുള്ള കാഴ്ചകളോട് ആസ്വദിക്കാനായിട്ടുള്ള പുറപ്പാടിലാണ് ബീച്ചേട്ടനെ. ഇതാ മലയുടെ മുകളിലോട്ട്, ഇതാ ഈ സൈഡിലുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടോ, നല്ല ക്ഷേത്രങ്ങളിലൊക്കെയുള്ള കൊത്തുപണികൾ പോലുള്ളൊരു ഫീലിംഗാണ് നമുക്ക് ഈ അല്ലുലയിൽ ഉടനീളം നമുക്ക് കിട്ടുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ദൃശ്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള കാണാ കാഴ്ചകൾ ഞങ്ങൾ നിങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു. അടുത്ത പുതിയ കാഴ്ചകൾ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ.